നമസ്കാരം. നമ്മൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചത് നിങ്ങൾ ഓർക്കും അല്ലെ? എന്താണ് അത്? ഡ്രെയിനേജ് സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. നിങ്ങൾ അതിന്റെ നോട്ട്സ് ഇവിടെ എല്ലാം എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് പഠിക്കുന്നത് അതിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ്. അതായത് നമ്മൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്നുള്ള സാധനത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചു പഠിച്ചു വരുന്നത്. അതിന്റെ തുടർന്നുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇനി പഠിച്ചു വരുന്നത്. അതായത് ഇന്ന് നമ്മൾ പഠിക്കുന്ന ഭാഗം സാനിറ്ററി ഫിറ്റിംഗ്സുകളെ കുറിച്ചും അതിന്റെ ഇൻസ്റ്റാളേഷനെ കുറിച്ചുമാണ്. സാനിറ്ററി ഫിറ്റിംഗ്സും അതിന്റെ ഇൻസ്റ്റാളേഷൻ അവിടെ നിങ്ങൾക്ക് PPT കറക്റ്റ് ആയിട്ട് കാണാം. നമ്മൾ ഈ ഭാഗത്തോടെ പഠിക്കുന്നത് ഏതാണ്ട് നാല് കാര്യമാണ്. ഒന്ന്, സാനിറ്ററി ഫിറ്റിംഗ്സുകൾ അതെന്തൊക്കെയാണ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്, അത് നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ആണ് നമ്മൾ പഠിക്കുന്നത്. ശരി, നമുക്ക് സാനിറ്ററി ഫിറ്റിംഗ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഈ സാനിറ്ററി ഫിറ്റിംഗ്സ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. സാനിറ്ററി ഫിറ്റിംഗ്സ് ആർ റിക്വയർഡ് ഇൻ ഹൗസ് ഡ്രെയിനേജ് ഫോർ ദ എഫിഷ്യന്റ് കളക്ഷൻ ആൻഡ് റിമൂവൽ ഓഫ് വേസ്റ്റ് വാട്ടർ ഫ്രം ദ ഹൗസ് ടു ഹൗസ് ഡ്രെയിൻ. ഒന്ന് മനസ്സിലായില്ലെന്നു അല്ലെ? കാര്യങ്ങൾ വളരെ ലളിതമാണ്. സാനിറ്ററി ഫിറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വീടുകളിൽ എന്ത് ചെയ്യും, ഓരോ വീടുകളിൽ നിന്നും നമുക്ക് വേസ്റ്റ് വാട്ടർ ഉണ്ട്. ഈ വേസ്റ്റ് വാട്ടറുകൾ നമുക്ക് റിമൂവ് ചെയ്യണം അല്ലെ, നിർമാർജ്ജനം ചെയ്യണം. പക്ഷെ അതെങ്ങനെ കൊണ്ടെന്ന് ചെയ്യാൻ പറ്റും? അതെല്ലാം കളക്ട് ചെയ്തിട്ട് വരണം അല്ലെ, എഫിഷ്യന്റ് കളക്ഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ വീട്ടില് ഈ ഓരോ വീടുകളിൽ നിന്നും ഉണ്ടാകുന്ന വേസ്റ്റ് വാട്ടറുകൾ എന്ത് ചെയ്യും, അതിനെ നല്ല രീതിയിൽ റിമൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് നിർമാർജ്ജനം ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിൽ വരുന്ന സാനിറ്ററി ഫിറ്റിംഗ്സുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, ഇത് നിർമാർജ്ജനം ചെയ്യുന്ന പ്രവർത്തനമാണ് സാനിറ്ററി ഫിറ്റിംഗ്സ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഫിറ്റിംഗ്സ് ആണ് സാനിറ്ററി ഫിറ്റിംഗ്സ്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്? ഫസ്റ്റ്, ട്രാപ്പ്, വാട്ടർ ക്ലോസറ്റ്, ഫ്ലഷിംഗ് സിസ്റ്റം, യൂറിനൽ, ഇൻസ്പെക്ഷൻ ചേംബേഴ്സ്, വാഷ് ബേസിൻ, സിങ്ക്, ബാത്ത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത് അല്ലെ. ശരി, നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ ഒരു ചെറിയ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു. എന്താണ് ഈ സാനിറ്ററി ഫിറ്റിംഗ്സ് എന്ന് പറയുന്നത്? സാനിറ്ററി ഫിറ്റിംഗ്സ്. ഇൻ ദിസ് വീഡിയോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സാനിറ്ററി ഫിറ്റിംഗ്സ്. ദി ഹൗസ് ഹോൾഡ് സാനിറ്ററി ഫിറ്റിംഗ്സ് ഓർ sink, wash basin, bathtub, water closet, urinals, pee trap, Q trap, S trap, gully traps, floor trap. കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടല്ലേ, നന്നായിട്ട് തന്നെ കാര്യങ്ങൾ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. താഴെ ഒരു ചിത്രം കാണിക്കുന്നു, ഒരു ഫിഗർ. ഇതെല്ലാം സാനിറ്ററി ഫിറ്റിംഗ്സിൽ വരുന്ന കാര്യങ്ങളാണ് അല്ലെ. ആ വീഡിയോയിൽ നിങ്ങൾ വളരെ വ്യക്തമായ രീതിയിൽ കണ്ടു കഴിഞ്ഞു എന്താണ് ഒരു സാനിറ്ററി ഫിറ്റിംഗ്സ് വരുന്ന സംഗതി. ഒരു നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് അതിലൂടെ കിട്ടിയിട്ടുണ്ട്. സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് അല്ലെ. അപ്പോൾ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് വാട്ടറുകളെല്ലാം നിർമാർജ്ജനം ചെയ്യാൻ ആവശ്യമായിരിക്കുന്ന ഫിറ്റിംഗ്സുകളാണ്. ശരി, നമുക്ക് അതിന്റെ അടുത്ത ഭാഗത്തേക്ക് വരാം. എന്നതിൽ ഓരോ വിഷയങ്ങളെ കുറിച്ച് നോക്കാം. നമ്മൾ ഫസ്റ്റ് വൺ ട്രാപ്പാണ് പഠിക്കുന്നത്. ട്രാപ്പ് ഞാൻ മുമ്പ് ഒരു ക്ലാസ്സിൽ അത് നന്നായി വിശദീകരിച്ചിട്ടുണ്ട്.
ശരി, ട്രാപ്പ് എന്താണെന്നുള്ളത് ഒന്ന് കറക്റ്റ് ഒന്ന് കണ്ടുപോകണം. എന്താണ് ട്രാപ്പ്? ട്രാപ്സ്. Let us see the practical usage of traps in the sanitary works. A trap is a depressed or bent fitting which, when provided in a drainage system, always remains full of water, thus maintaining water seal. ഇതാണ് ട്രാപ്പിന്റെ പ്രത്യേകത. എന്നിട്ടോ തിരിച്ച് ഗ്യാസ് വരാതിരിക്കും അല്ലെ? It prevents the passage of foul air or gas through it. ഓക്കേ, നമ്മളിപ്പോ പഠിച്ച കാര്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടുന്ന് പ്രിവെന്റ് എന്താണ് ചെയ്യുന്നത്? എന്ത് ചെയ്യും? അതൊരു പ്രകടനത്തിലും വെള്ളം ഇങ്ങോട്ട് അല്ലെങ്കിൽ എന്താ സോറി അല്ലെങ്കിൽ ഗ്യാസ് വരാതിരിക്കുന്ന രീതിയിലാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. Though it allows a sewage or waste water to flow through it. ഓക്കേ, ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഒരു ട്രാപ്പ് എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ളത് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലേ? ശരി, നമുക്ക് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കാം. എന്തൊക്കെയാണ് ഈ ട്രാപ്പിൽ വരുന്ന കാര്യങ്ങൾ? ഓക്കെ, പി ട്രാപ്പ്, ക്യൂ ട്രാപ്പ്, എസ് ട്രാപ്പ് അല്ലേ? ഇതൊക്കെയാണ് ട്രാപ്പുകളിൽ നമ്മൾ കാണുന്നത് അല്ലേ? ട്രാപ്പുകളിൽ നമ്മൾ കാണുന്നത് എന്തൊക്കെയാണ്? ട്രാപ്പുകളിൽ നമ്മൾ എന്തൊക്കെയാണ് വരുന്നത്? ട്രാപ്പിൽ നമ്മൾ പി ട്രാപ്പ് കണ്ടു അല്ലെ, എസ് ട്രാപ്പ് കണ്ടു അല്ലേ? പിന്നെ ഈ ട്രാപ്പുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എല്ലാം നമ്മൾ വ്യക്തമായ രീതിയിൽ നമുക്ക് ആ കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടു. ശരി, പി ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇംഗ്ലീഷ് ലെറ്ററില് പി എന്ന ലെറ്ററിൽ നമ്മൾ കാണുന്ന ഒന്നാണ്. അതാണ് ഈ കാണുന്നത്, ഇതാണ് പി ട്രാപ്പ്. ഇംഗ്ലീഷിലെ പി എന്ന അക്ഷരം പോലെ ഉണ്ടല്ലേ? ഓക്കെ, ഇത് മെറ്റൽ കൊണ്ടുണ്ടാക്കും, പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കും, പിന്നെ ഇതിനൊരു കറുവുണ്ട്, അതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, ശരി, നമുക്ക് ഇനി ക്യൂ ട്രാപ്പിനെ കുറിച്ച് നോക്കാം. ഈ താഴെ കാണുന്നതാണ് ക്യൂ ട്രാപ്പ്. ക്യൂ എന്ന അക്ഷരത്തെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ദ നെറ്റ്സ് ആർ അറ്റ് സം ആംഗിൾ അതർ ദാൻ 90°. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു എസ് ട്രാപ്പ് ആൻഡ് ഈസ് യൂസ്ഡ് ഇൻ അപ്പർ സ്റ്റോറി അതർ ദാൻ ഗ്രൗണ്ട് ഫ്ലോർ. ഓക്കെ, ഇനി നമുക്ക് ക്യൂ ട്രാപ്പാണ് കാണുന്നത്. നമ്മൾ ക്യൂ ട്രാപ്പ് കണ്ടുകഴിഞ്ഞു, എസ് ട്രാപ്പാണ് കാണുന്നത്. ഇംഗ്ലീഷിലെ എസ് എന്ന ലെറ്ററിന്റെ ഷേപ്പിലുള്ള ഒന്നാണ് എസ് ട്രാപ്പ്. സാധാരണ ഇതിൽ ഇങ്ങനെയുള്ള കാണും അല്ലേ? അപ്പം ഈ ഒരു ഭാഗത്താണ് വെള്ളമൊക്കെ നിൽക്കുന്നത് അല്ലേ? ദ നെറ്റ്സ് ഓഫ് ദി ട്രാപ്പ് ആർ പാരലൽ ടു ഈച്ച് അദർ. അതായത് പാരലൽ ആണ് നോക്കാം, മൂന്നും പാരലൽ ആയിട്ടാണ് ഇരിക്കുന്നത്, സമാന്തരമായിട്ടാണ് ഇരിക്കുന്നത്. ദിസ് ട്രാപ്പ് ഈസ് സിമിലർ ടു പി ട്രാപ്പ് ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ ഫിക്സിംഗ് വാട്ടർ ക്ലോസറ്റ് ഇൻ ടോയ്ലറ്റ്. ഓക്കെ, സിമ്പിൾ ആയിരുന്നു. നമ്മൾ ഈ ഭാഗങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊന്നാണ് അതിൻ്റെ അക്കോർഡിംഗ് ടു ദി യൂസ്, അതായത് ഇതിൻ്റെ ഉപയോഗത്തിനനുസരിച്ച് നമുക്ക് ഈ ട്രാപ്പുകളെ മാറ്റി പറയാം. എന്തൊക്കെയാണത്? ഫ്ലോ ട്രാപ്പ്, മറ്റൊന്ന് ഗള്ളി ട്രാപ്പ്, ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ്. അതായത് ഫ്ലോ ട്രാപ്പ്, ഗള്ളി ട്രാപ്പ്, ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ്, ഇതാണ് അതിൻ്റെ യൂസിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാണുന്നത്. നിങ്ങളൊരു ഫ്ലോ ട്രാപ്പ് കണ്ടിട്ടുണ്ടോ? ഇതാണ് ഫ്ലോ ട്രാപ്പ്, ആ ചിത്രം കാണുക അല്ലേ? ഇത് നിങ്ങളുടെ വീടിൻ്റെ ബാത്റൂമിലൊക്കെ കാണുന്നതായി അല്ലേ? ഈ സംഭവമാണ് ഫ്ലോ ട്രാപ്പ്. ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശരി, ദിസ് ട്രാപ്പ് ഈസ് പ്രൊവൈഡഡ് ഇൻ ഫ്ലോ ടു കളക്ട് വേസ്റ്റ് വാട്ടർ ഫ്രം വാഷ് ബേസിൻ, ഷവർ, സിങ്ക് ആൻഡ് ബാത്റൂം. നമ്മളിവിടെ പൊതുവെ ബാത്റൂമിലാണ് വെക്കുന്നത്. അതുപോലെ ഷവറിൽ നിന്നും അതുപോലെ ബാത്റൂമിൽ നിന്നും സിങ്കിൽ നിന്നും ഒക്കെ വരുന്ന വേസ്റ്റ് വാട്ടറുകളെ എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ശേഖരിച്ച് എന്ത് ചെയ്യുന്നു? അത് നിർമാർജ്ജനം ചെയ്യുന്നു. അതാണ് ഫ്ലോ ട്രാപ്പിന്റെ പണി അല്ലേ?
അതിന് മുകളിൽ ഗ്രേറ്റിംഗ്സ്, നിങ്ങൾ കാണുന്ന ഒരു ചെറിയ വല പോലെ ഇരിക്കുന്ന സാധനം ഉണ്ടോ അല്ലെ, അതാണ് ഗ്രേറ്റിംഗ്സ്. ഇതിന്റെ ഒരു വ്യക്തമായ ഒരു ഭാഗം നമ്മൾ കാണുന്നു. ദ മിനിമം ഡെപ്ത് ഓഫ് വാട്ടർ സീൽ, വാട്ടർ സീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വാട്ടർ സീൽ? ഈ വെള്ളം കിടക്കുന്ന ഈ ഇതിന്റെ അടിയിൽ നിങ്ങൾക്ക് ഒരു വെള്ളം കാണാൻ പറ്റും അല്ലെ, വാട്ടർ സീൽ എന്നാണ് പറയുക. അതായത് ഫോൾ ഗ്യാസ്, മോശം ഗ്യാസുകൾ നമ്മൾ റൂമിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ വാട്ടർ സീൽ. എന്നിട്ടോ അതിന് മുകളിൽ ഇത് വെച്ചിട്ടുണ്ട് അല്ലെ, അതിന്റെ മുകളിൽ ഗ്രേറ്റിംഗ്സ് വെച്ചിട്ടുണ്ട്. നമുക്കറിയാം ബാത്റൂമിൽ ആകുമ്പോൾ ചിലപ്പം സ്ത്രീകളൊക്കെ കുളിച്ചു കഴിയുമ്പോൾ ചിലപ്പം അവരുടെ മുടി അതിൽ വീഴും, അത് ചിലപ്പം ചില കടലാസ് വീഴും നമ്മുടെ തന്നെ അല്ലെ. ഇതെല്ലാം വന്ന് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതൊന്നും ബ്ലോക്കായി പോകും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗ്രേറ്റിംഗ്സ് എടുത്തിട്ട് അത് പുറത്തേക്ക് മാറ്റി നമുക്കിതെല്ലാം എടുത്ത് ഈ സോളിഡ് ആയിരിക്കുന്ന കാര്യങ്ങളിൽ എടുത്ത് മാറ്റാം. നമുക്ക് ലിക്വിഡ് ആയിട്ടുള്ള ഈ വേസ്റ്റ് വാട്ടറുകൾ മാത്രമാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഇതിന്റെ മിനിമം വാട്ടർ സീല് ഫ്ലോ ട്രാപ്പിൻ്റെത് 50 mm ആണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ ഈ ഫ്ലോ ട്രാപ്പിന് നാനി ട്രാപ്പ് NaHANi ട്രാപ്പ് എന്നൊരു പേരും കൂടെ അതിനുണ്ട്. അത് റോമന പേര് എന്നല്ല, അതിന് മറ്റൊരു പേരാണ് കൊടുക്കുന്നത്. ഇതാണ് നമ്മൾ കണ്ട ഫ്ലോ ട്രാപ്പ്. ഇച്ചിരി മറ്റൊന്നാണ് ഗള്ളി ട്രാപ്പ്. ഗള്ളി ട്രാപ്പ് അതിനെ ദ ഗള്ളി ട്രാപ്പ് ഈസ് ആൾസോ കോൾഡ് ഗള്ളീസ്, ഗള്ളീസ് നമ്മൾ പറയാറുണ്ട് ഇതിനല്ലേ. നമ്മുടെ ഗള്ളി ട്രാപ്പ് ഒന്ന് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഗള്ളി ട്രാപ്പ്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഫ്ലോ ട്രാപ്പ് പോലെ തന്നെ നമുക്ക് തോന്നും, പക്ഷേ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്, ഇതിന്റെ പ്രത്യേകതയെ കുറിച്ചാണ് നമുക്ക് ഇനി പഠിക്കണം. ഇതിനും ഒരു ഗ്രേറ്റിംഗ്സ് ഉണ്ട്. ശരി, ഇവിടെ പറഞ്ഞിരിക്കുന്ന ചില വിവരങ്ങൾ, ഈ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പോയിന്റ് ഒന്ന് നോക്കാം. ദീസ് ട്രാപ്സ് ആർ കൺസ്ട്രക്റ്റഡ് ഔട്ട്സൈഡ് ദ ബിൽഡിംഗ് ടു ക്യാരി വേസ്റ്റ് വാട്ടർ ഡിസ്ചാർജ് ഫ്രം വാഷ് ബേസിൻ, സിങ്ക്, ബാത്റൂം ആൻഡ് ആർ കണക്റ്റഡ് ടു ദി നിയറസ്റ്റ് ബിൽഡിംഗ് drains or sewer so that the fall gases from the sewer do not come to the house. നമ്മൾ നേരത്തെ കണ്ടത് ഒരു സ്പെസിഫിക് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്ഥലത്തെ കുറിച്ചാണ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഒരു വീട്ടിലേക്കുള്ള കാര്യങ്ങളെ കുറിച്ച്. നമ്മൾ വീടിന്റെ പുറത്തേക്ക് പോകും അല്ലെ, ഈ വീടിന്റെ പുറത്തേക്ക് ഈ വെള്ളമെല്ലാം ഒഴുകിപ്പോകാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഗള്ളിട്ര. എന്നിട്ട് നമ്മുടെ വീട്ടിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഈ വേസ്റ്റ് വാട്ടറുകളെല്ലാം വരാൻ പാടില്ല. ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഒരു പൊതു സീവറിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ പൊതു സീവറിൽ നിന്ന് എന്ത് ചെയ്യും, ഈ വേസ്റ്റ് വെള്ളവും അതിന്റെ വേസ്റ്റ് മണവും എല്ലാം കൂടെ അങ്ങ് വന്ന് അതിനാകെ പാടെ ഒരു ചളി പൊളിയാകും. അത് വരാതിരിക്കാനാണ് നമ്മളെ സഹായിക്കുന്നത് ഈ ഗള്ളിട്ര. ഓക്കെ, അതിനും ഒരു കാസ്റ്റേ ഉണ്ട്, അല്ലെങ്കിൽ CI ഗ്രേറ്റിംഗ്സ് ആണ് അതിന്റെ ടോപ്പിൽ വെച്ചിരിക്കുന്നത്. നമ്മൾ കാണുന്നത് കാസ്റ്റേണ്, മറ്റൊക്കെ പ്ലാസ്റ്റിക് ആണ് നമ്മൾ വെച്ചത് അല്ലെ. ശരി, ഇതാണ് നമ്മൾ ഒരു ഗള്ളി ട്രാപ്പിന്റെ ചിത്രമൊക്കെ കാണുന്നത്. മറ്റൊന്നാണ് ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ്. ഇതിന്റെ വാട്ടർ സീൽ ഏതാണ്ട് 100 mm വാട്ടർ സീൽ. നിങ്ങൾ ഈ രീതിയിലുള്ള ഇത് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഇത് വളരെ ഒരു പബ്ലിക്കിലാണ് ഇത് വെക്കുന്നത്. ദിസ് ട്രാപ്പ് ഈസ് പ്രൊവൈഡഡ് അറ്റ് ദ ലാസ്റ്റ് മെയിൻ ഹോൾ of the building sewage to prevent entry from the fall gas from public sewer to building sewer. ഒരു പബ്ലിക് സീവറിൽ നിന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഈ മോശം വെള്ളം അല്ലെങ്കിൽ ഈ മോശം ഗ്യാസ് നമ്മുടെ വീട്ടിലേക്ക് വരാതിരിക്കാൻ സഹായിക്കുന്ന. നിങ്ങൾക്ക് ആ ചിത്രത്തിൽ വ്യക്തമായിട്ട് കാണാം അല്ലേ. ഇതാണ് ഒരു ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പ്. അതിൻ്റെ വാട്ടർ സീൽ അല്ലെങ്കിൽ വെള്ളം എത്ര ദൂരം വരെ ഉണ്ടാവും, അത് 100 mm ആയിരിക്കും അല്ലേ. അതാണ് ഇപ്പോഴും നമ്മൾ പഠിച്ചു വന്നത്. ശരി, നമ്മൾ ഗള്ളി ട്രാപ്പ് ആണെങ്കിൽ ഏതാണ്ട് 70 mm ആണ് അതിൻ്റെ കാര്യങ്ങൾ അല്ലേ. ശരി, നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു നോക്കുക. നമ്മൾ നെക്സ്റ്റ് ക്ലാസ് നമ്മൾ പഠിക്കുന്നത് ഈ സാനിറ്ററി ഫിറ്റിംഗ്സ് ഉള്ള വാട്ടർ ക്ലോസറ്റുകളെ കുറിച്ചാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം.